എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ടീച്ചർ ഒരു കോംപ്ലക്സ് ഐഡിയ പഠിപ്പിക്കാനായിട്ട് കുറച്ച് പ്ലസന്റ് സ്റ്റിമുലസ് ഉപയോഗിക്കുന്നു. അത് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഇഷ്ടമാവുന്നു. അപ്പോൾ ഈ ടീച്ചർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഒപ്പാരന്റ് കണ്ടീഷനിങ്, ഇൻസൈറ്റ് ലേണിംഗ്, ട്രയൽ ആൻഡ് എറർ. അപ്പോൾ ഇവിടെ ടീച്ചർ ചെയ്തത് ഒരു പ്ലസന്റ് സ്റ്റിമുലസ് ഉപയോഗിച്ച് അതിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് പിന്നീട് ഇഷ്ടമാവാൻ തുടങ്ങി. അപ്പോൾ ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. അടുത്ത ചോദ്യം, വെൻ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഈസ് യൂസ് ടു ക്രിയേറ്റ് അനദർ ഇറ്റ് ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉപയോഗിച്ച് വേറൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് വീണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഹയർ ഓർഡർ കണ്ടീഷനിങ് ആണ്. ആൻസർ ഈസ് ഹയർ ഓർഡർ കണ്ടീഷനിങ്. അടുത്ത ചോദ്യം, അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ലീഡിംഗ് ടു ലേണിംഗ് ഈസ് എംഫസൈസ്ഡ് ഇൻ. സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള അസോസിയേഷൻ കാരണം ലേണിംഗ് സംഭവിക്കുന്നത് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എംഫസൈസ്ഡ് ഇൻ ബിഹേവിയറിസം. അതായത് നമ്മൾ പഠിച്ചു ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനാണ് ഇത് വരുന്നത്. പെർട്ടിക്കുലർ ആയി ചോദിക്കുകയാണെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനാണ് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള അസോസിയേഷൻ കാരണമുള്ള ലേണിംഗ്. അപ്പോൾ ആൻസർ ബിഹേവിയറിസം ആണ്. ഈ സെയിം ചോദ്യം പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലൈഡിൽ കാണുന്നതും സെയിം ചോദ്യമാണ്. ഇവിടെയും ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓപ്ഷൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, അസോസിയേഷൻ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ എ ബിഹേവിയർ ആൻഡ് എ കോൺസിക്വൻസ് ഫോർ ദാറ്റ് ബിഹേവിയർ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു. അപ്പോൾ ഇവിടെ ബിഹേവിയറും അതിൻ്റെ കോൺസിക്വൻസും തമ്മിലുള്ള അസോസിയേഷൻ, ആ ബിഹേവിയറുമായി ബന്ധം, ആ രീതിയിലാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ബിഹേവിയറും കോൺസിക്വൻസും അത് ഒപ്പാരന്റ് കണ്ടീഷനിങ്ങിലാണ് വരുന്നത്. ക്ലാസിക്കലിൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. സോ ആൻസർ ഈസ് ഒപ്പാരന്റ് കണ്ടീഷനിങ്. അടുത്ത ചോദ്യം, എ ചൈൽഡ് ബൈറ്റൺ ബൈ എ വൈറ്റ് ഡോഗ് ഈസ് നോട്ട് അഫ്രൈഡ് ഓഫ് ബ്ലാക്ക് ഡോഗ്സ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. അതായത് ഒരു വെള്ളപ്പട്ടി കടിച്ചു, അപ്പോൾ കറുത്ത പട്ടിയെ കാണുമ്പോൾ പേടി തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ നടക്കുന്നത് ഡിസ്ക്രിമിനേഷൻ ആണ്, സ്റ്റിമുലസ് തമ്മിലുള്ള ഒരു വേർതിരിവ്. സോ ആൻസർ ഈസ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ. അടുത്ത ചോദ്യം, വെൻ എ കണ്ടീഷൻ റെസ്പോൺസ് ബ്രീഫ്ലി റീഅപ്പിയേഴ്സ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ എക്സ്റ്റിംഗ്വിഷ്ഡ് ഈസ് കോൾഡ്. അതായത് അപ്രത്യക്ഷമായ ഒരു കണ്ടീഷൻ റെസ്പോൺസ് വീണ്ടും തിരിച്ചു വരുന്നു കുറച്ച് സമയത്തിന് ശേഷം. ഇതിനെന്താണ് പറയുക എന്നാണ് ചോദ്യം. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. ആൻസർ സ്പോണ്ടേനിയസ് റീകവറി ആണ്, അതിലാണ് വീണ്ടും തിരിച്ചു വരുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇതേ ചോദ്യം വേറൊരു വർഷത്തിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സെയിം ചോദ്യമാണ്, അതുകൊണ്ട് പറയുന്നില്ല. ഇവിടെ ആൻസർ സ്പോണ്ടേനിയസ് റീകവറി വരുന്നത് തന്നെ. അടുത്ത ചോദ്യം, ഇൻ ക്ലാസിക്കൽ കണ്ടീഷനിങ് ദി കണ്ടീഷണൽ റെസ്പോൺസ് ആൻഡ് ദി അൺകണ്ടീഷണൽ റെസ്പോൺസ് ആർ ഡാഷ്. അപ്പോൾ ഇവിടെ റെസ്പോൺസ് നോക്കാം. കണ്ടീഷണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ആ മണിയും ഇതും കൂടെ ഫുഡും കൂടെ ഒരുമിച്ച് അടിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുത്ത ശേഷം പിന്നീട് ആ മണി കാണുമ്പോൾ വരുന്ന റെസ്പോൺസ് ആണ് കണ്ടീഷണൽ റെസ്പോൺസ്. ഇത് സലൈവ വരുന്നതായിരുന്നു. അൺകണ്ടീഷണൽ റെസ്പോൺസ് പറയുമ്പോൾ ഫുഡ് മാത്രം കൊടുക്കുമ്പോൾ വരുന്നിരുന്ന റെസ്പോൺസ്, അതും സലൈവ വരുന്നതാണ്. അപ്പോൾ രണ്ടും സെയിം ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ എ, സെയിം. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന ഭാഗത്തു നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തു. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ചോദ്യങ്ങളുള്ളത് വീഡിയോയിൽ പറഞ്ഞ് സമയം കളയുന്നില്ല. അതുകൊണ്ട് ബാക്കിയെല്ലാം നോട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതും കൂടെ വായിക്കണം. എല്ലാവർക്കും നന്ദി. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം.